നമ്മളും മുന്നേ ഒരു കുറച്ച് സിനിമകൾ ഫാനിന്റെ ലെവലിൽ ഇറങ്ങി കുറെ സിനിമകൾ അത്രമാത്രം പ്രതീക്ഷയോടെ മലയാളി പ്രേക്ഷകർ തിയേറ്ററിൽ എത്തിയിട്ട് ഒരു പ്രതീക്ഷ അത്രത്തോളം കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു സിനിമ ട്രെയിലർ വരുമ്പോഴോ അല്ലെങ്കിൽ ടീസർ വരുമ്പോഴോ സിനിമയുടെ യഥാർത്ഥ ഒരു കഥയുണ്ടാവുമല്ലോ, ഇത് ഡ്രാമയാണോ എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും പ്രേക്ഷകർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലായിരിക്കും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ സിനിമകൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ബാന്ദ്ര എന്ന സിനിമ എത്രത്തോളം പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്കായാലും? നമ്മള് ഒരു അവകാശവാദങ്ങളും ഇല്ലാതെയാണ് ഈ സിനിമയായിട്ട് വന്നിരിക്കുന്നത്. പാൻ ഇന്ത്യ എന്ന് നമ്മൾ പറയും, ഇതിൽ പല ലാംഗ്വേജിലെ ആക്ടേഴ്സ് ഇല്ല അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ള വലിയ സിനിമയും ഞാൻ ഇതുവരെ ചെയ്തെന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങളെ ഒരു സ്ക്രീൻ എക്സ്പീരിയൻസ് കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് പുറത്തെല്ലാവരും പറയും ഇത് ഡോൺ ആണ്, അണ്ടർവേൾഡ് ആണ്, അങ്ങനെയുള്ള സിനിമയല്ല ഇത്. ഇത് വളരെ ജനകീയനായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തെ ഒരു ചെറുപ്പം ഒരു ആളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരികയും അതിനെ ബേസ് ചെയ്ത് പോകുന്ന സംഭവമാണ്. നമ്മൾ വളരെ ചെറുതായിങ്ങനെ തുടങ്ങി തുടങ്ങി അത് ഭയങ്കര ബിഗ് ക്യാൻവാസിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ്. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളുണ്ട്, അടിയുണ്ട്, ഇമോഷണൽ ആണ്, എല്ലാം കൂടി ചേർന്ന ഒരു സിനിമയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പുറത്തുനിന്ന് വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ എല്ലാം വലിയ സംഭവത്തോടെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച സിനിമയെ വിജയമാക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. ആ മലയാളികളുടെ ഒരു സിനിമ അത് നിങ്ങളോട് സഹകരിച്ചാൽ മാത്രമേ ഇത് വലിയൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അജിത് വിനായക പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് നിലനിൽക്കാൻ സാധിക്കും.